ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സോപ്പ് കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതിലേതാണ് കേക്ക് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ ഓൾമോസ്റ്റ് ഒരു ഭൂരിഭാഗം പേരും കേക്ക് കണ്ടുപിടിക്കാൻ ഫെയിലായിട്ടുണ്ട്. കുറേ പേര് യെല്ലോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിലേതാണ് കേക്ക് നമുക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ വനില സ്പോഞ്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു സ്പോഞ്ച് വെച്ചിട്ട് ഞാൻ ഒരുപാട് റിയലിസ്റ്റിക് ആയിട്ടുള്ള കേക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ബാലൻസ് വന്നിട്ടുള്ള കേക്ക്സ് ആണ് കേട്ടോ, സ്പോഞ്ച് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ ഞാൻ ജസ്റ്റ് നമ്മൾ വനില ബാറ്ററിലേക്ക് ബ്ലൂ കളർ ആഡ് ചെയ്തും കൂടെ ഉണ്ടാക്കിയിട്ടേന്നുള്ളൂ. അതുകൊണ്ടാണ് ഇതിനൊരു ബ്ലൂ കളർ വന്നിട്ടുള്ളത്. ഇത് നന്നായിട്ട് ഇതാ ഞാനിപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് പാലാണ് കേട്ടോ ആഡ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഒരു സോപ്പിൻ്റെ ആ ഒരു ഷേപ്പിൽ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഷേപ്പാക്കി എടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു ഷീറ്റിൽ വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് സെറ്റ് ആവാൻ വെക്കണം. ഫ്രീസറിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഫ്രിഡ്ജിൽ വെച്ചിങ്ങോട്ട് ഞാൻ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഇതാ ഞാൻ ഇതിൻ്റെ ആ ഒരു ഷേപ്പിൽ ഇതുപോലെ ഒരു ഷീറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഷീറ്റ് വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഇത് നമ്മൾ ഫോണ്ടൻ്റ് ഒക്കെ കവർ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് കയ്യിൽ പെട്ടെന്ന് എടുക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ താഴ്ഭാഗത്ത് ഈ ഷീറ്റ് ഞാൻ വെക്കുന്നത് കേട്ടോ. ഇനി ഇതാ ഞാൻ കുറച്ച് ബട്ടർക്രീം വെച്ചുങ്ങാണ്ട് ഇതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബട്ടർക്രീമിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ എന്തെങ്കിലും കാർഡോ കാര്യങ്ങളൊക്കെ വെച്ചിങ്ങോട്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം. ഇനി ഞാനിതാ ഹോം മെയ്ഡ് ഫോണ്ടൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാനിതാ ബേക്കേഴ്സിൻ്റെ പിങ്ക് കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ പിങ്ക് കളറാണ് ആഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിലേതാ കേക്ക് എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഞാനിതാ ഈ ഒരു ലൈറ്റ് ഷെയ്ഡ് പിങ്കാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ക്രം കോട്ട് ചെയ്ത കേക്ക് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിങ്ങാണ്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ടൈനിങ് ടേബിളിൽ നിന്ന് ഇതൊന്ന് മാറ്റാം. അപ്പോൾ ഇങ്ങനെയൊക്കെ മാറ്റുന്ന സമയത്ത് അടിയിലൊരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ഞാൻ ആ ഷീറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി കുറച്ച് കോൺഫ്ലോർ ഇട്ടങ്ങാട് ഇതൊന്ന് പരത്തിയെടുക്കാം. ഇനി ഇതിൻ്റെ എക്സസ് പോർഷൻസൊക്കെ നമുക്ക് കട്ട് ചെയ്തങ്ങാണ്ട് കറക്റ്റ് ആ ഒരു ഷേപ്പിലേക്ക് നമുക്ക് കൊണ്ടുവരാം.
ഇനി ഞാൻ കുറച്ച് കട്ടിയുള്ള പേപ്പറിൽ നമ്മൾ ഡോവ് സോപ്പും ഉണ്ടാവുമല്ലോ, ഇതുപോലെ ഒരു ബേർഡിൻ്റെ ലോഗോ ഉണ്ടാവുമല്ലോ, ആ ലോഗോ പോലെ ഒരു ബേർഡ് പോലെ ഞാൻ ഒരു പേപ്പർ, കുറച്ച് കട്ടിയുള്ള പേപ്പർ വെച്ച് ഇങ്ങോട്ട് കട്ട് ചെയ്തെടുത്തതാണിത്. ഇത് നമ്മൾ ഈ ഒരു കേക്കിൻ്റെ സെൻറ്ററിൽ വെച്ച് ഇങ്ങോട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ ആ ഒരു ലോഗോ ആയിട്ട് നമുക്കിത് കിട്ടും. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഡോവ് സോപ്പിൻ്റെ മുകളിലൊക്കെ ഇതുപോലെ ഒരു ബേർഡിൻ്റെ ലോഗോ ആണ് അവർ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത് കേട്ടോ. എത്രത്തോളം നന്നായി എന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ ഒരു ലോഗോ കണ്ടിട്ടാവണം കൂടുതൽ പേർക്കും എന്താ പറയുക ഇത് കേക്കാന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്നാലും കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് പിങ്ക് ആണ് കേക്ക് എന്നുള്ളത്. ഇനി ഇതാ ഒരു ബൗളിലേക്ക് ഞാൻ മുട്ടയുടെ വെള്ളം കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മുട്ടയുടെ വെള്ളം ഫുള്ളൊന്നും എടുത്തിട്ടില്ല, കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ. ഈ ഒരു ബൗളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവില്ല. നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ബീറ്റ് ചെയ്ത് ഇങ്ങനെ പൊങ്ങി വരുന്നത് കണ്ടോ, അപ്പോൾ ഇത് നമുക്ക് സോപ്പിൻ്റെ ആ ഒരു പത ഉണ്ടാവില്ല, ആ പത ആയിട്ട് നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈയൊക്കെ ബീറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ മുട്ട നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിതിനെ ഒന്നും കൂടെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കറക്റ്റ് ആ ഒരു ഷേപ്പായതിന് ശേഷം നമുക്കിതിലേക്ക് ആ ഒരു പത അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി വേറെ രണ്ട് ഒറിജിനൽ സോപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിതാ ഈ ഒരു മുട്ടയുടെ പതൊന്ന് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സോപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂടുതൽ പേരും പറഞ്ഞത് യെല്ലോയാണ് കേക്ക് എന്നാണ്, പക്ഷെ യെല്ലോ അല്ല പിങ്കാണ്. ഇത് എത്രമാത്രം ഒറിജിനാലിറ്റി തോന്നിക്കുന്നുണ്ട്, അതുപോലെ പത്തിൽ എനിക്ക് എത്ര മാർക്കാണ് തരുന്നതെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് എൻ്റെ കേക്കിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജാണ്, ക്രിയേറ്റീവ് കേക്ക്സ് ആണ് പേജിൻ്റെ നെയിം. അത് ഞാൻ ചെയ്തിട്ടുള്ള ഒരുപാട് കേക്കിൻ്റെ വെറൈറ്റി പിക്സും ഡിസൈൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളെല്ലാ ടൈപ്പ് കസ്റ്റമൈസ്ഡ് കേക്കും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെന്തമണ്ണ ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കൊക്കെ കേക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം വഴി കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലെ മെസ്സേജ് അയച്ചാലും മതി കേട്ടോ. ഇനിയും ഇതുപോലെ നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള കേക്കുകളുടെ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.